വോട്ട് തേടി തുഴയെറിഞ്ഞ് പുഴ താണ്ടി ഒരു സ്ഥാനാർത്ഥി വലിയപറമ്പ് പഞ്ചായത്തിലെ നാലാം വാർഡ് തെക്കേത്രിക്കരിപ്പൂർ കടപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മനോഹരനാണ് കിലോമീറ്ററുകൾ തോണി തുഴഞ്ഞ് ദ്വീപുകൾ താണ്ടി വോട്ട് തേടുന്നത് വലിയപറമ്പ് പഞ്ചായത്തിലെ തെക്കേയറ്റമായ നാലാം വാർഡ് തെക്കേത്രിക്കരിപ്പൂർ കടപ്പുറത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മനോഹരനാണ് വോട്ടർമാരെ കാണാൻ കിലോമീറ്ററുകൾ താണ്ടേണ്ടത് ഏഴിമല നാവിക അക്കാദമി അതിർത്തി മുതൽ കൗവായി കടപ്പുറം വരെയും പഞ്ചായത്തിലെ മറ്റൊരു പ്രധാന ദ്വീപായ മാടക്കാലിലെ ചെറിയ പ്രദേശവും ഉൾപ്പെട്ടതാണ് നാലാം വാർഡ് മാടക്കാലിലെ 182 വോട്ടർമാരെ കാണാനെത്തുമ്പോൾ മാത്രമാണ് സ്ഥാനാർത്ഥിക്ക് തോണിയെ ആശ്രയിക്കേണ്ടത് റോഡ് മാർഗം എത്തണമെങ്കിലും അല്പദൂരം തോണിയിൽ തന്നെ സഞ്ചരിക്കണം കടപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് കടത്തു തോണി കടന്ന് രാമന്തളി പഞ്ചായത്തിലെത്തിയാൽ റോഡ് മാർഗം പയ്യന്നൂർ നഗരസഭയിൽ പ്രവേശിച്ച് തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ഒളവറ വഴി സ്ഥാനാർത്ഥിക്ക് മാടക്കാലിലെത്താം ഇത്രയും ദൂരം സഞ്ചരിക്കുന്നതിനു പകരം 5 കിലോമീറ്റർ തുഴയെറിയുന്നതാണ് ഭേദമെന്ന് സ്ഥാനാർത്ഥി പറയുന്നു തൃക്കരിപ്പൂർ കടപ്പുറം പ്രദേശവും മാടക്കാലിന്റെ ചെറിയ ഭാഗവും പെട്ടതാണ് എന്റെ വാർഡ് സ്വാഭാവികമായിട്ടും നേവലക്കാതെ ബോർഡർ മുതൽ വടക്കു ഭാഗം ഉൾപ്പെടുന്ന തീരദേശ ഭാഗവും ഉപദ്വീപായ മാടക്കാലും എത്തിച്ചേരണമെങ്കിൽ തോണിമാർഗം 3-4 കിലോമീറ്റർ 5 കിലോമീറ്റർ തോണിമാർഗം വന്നിട്ടാണ് ഇവിടെ ബോട്ട് ഉപയോഗിക്കേണ്ട എത്തിയിട്ടുള്ളത് പുഴയിൽ വലയെറിയുന്ന മത്സ്യത്തൊഴിലാളികളെയും വിവിധ ആവശ്യങ്ങൾക്കായി ഇരുകര താണ്ടേണ്ടുന്ന വോട്ടർമാരെയും ഈ ബോട്ട് യാത്രക്കിടയിൽ കാണാനുമാകും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ താഴെ മാത്രമേ മാടക്കാലിലേക്ക് ദൂരമുള്ളൂ അശാസ്ത്രീയമായ വാർഡ് വിഭജനമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ദ്വീപ് പഞ്ചായത്തായ വലിയപറമ്പിലെ നാലാം വാർഡിൽ ഇങ്ങനെയൊരു സ്ഥിതിയുണ്ടാക്കിയത് ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ